കുഞ്ഞനന്ദൻ മരിച്ചത് എങ്ങനെയാ? കുഞ്ഞനന്ദൻ മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നാണ്, ഭക്ഷ്യവിഷബാധയെ തുടർന്ന്. എന്നാൽ കുഞ്ഞനന്ദനെ മാത്രം നിങ്ങൾ നോക്കിയാൽ പോരാ, കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഫസലിനെ കൊന്ന മൂന്ന് പേർ മൃഗീയമായി കൊല്ലപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ കുറച്ചാളുകളെ കൊല്ലാൻ വിടും, അവര് കൊന്നു കഴിഞ്ഞ് വരും, കുറച്ചു കഴിഞ്ഞ് ഇവരിൽ നിന്നും രഹസ്യം ചോർന്നേക്കുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും. ഫസൽ കൊലപാതക കേസിലെ മൂന്ന് പേരെ കൊന്നത് CPM ആണ്. ഷുക്കൂറിന്റെ കൊലപാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ആത്മഹത്യ ചെയ്ത വിധത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ചന്ദ്രശേഖർ കൊലപാതക കേസിൽ നേതാക്കന്മാരിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണി അത് കുഞ്ഞനന്ദനാണ്. കുഞ്ഞനന്ദൻ കെ വി രാഹുൽ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, എന്താണ് ഷാജിയുടെ ആരോപണം? ആര്യ, രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ TP ചന്ദ്രശേഖരൻ കൊലക്കേസ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്നുണ്ടായ വിധിയോടുകൂടി സജീവ ചർച്ചയിൽ നിൽക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയുമാണ്. അപ്പോൾ CPM നേതൃത്വത്തെ ലക്ഷ്യമിട്ട് ഉന്നം ഉൻവെച്ചുകൊണ്ടാണ് KM ഷാജിയുടെ വാക്കുകൾ. അതായത് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഉന്നതരിലേക്ക്, CPM നേതൃത്വത്തിലേക്ക് അന്വേഷണം എത്തിച്ചേരും. അങ്ങനെ വന്ന സമയത്ത് അതിലുള്ളൊരു കണ്ണിയായിരുന്നു കുഞ്ഞനന്ദൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്നാണ് KM ഷാജി ആരോപിക്കുന്നത്. കേസിലെ 13-ാം പ്രതിയായിരുന്നു കുഞ്ഞനന്ദൻ. ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിൽവാസം അനുഭവിക്കെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് കുഞ്ഞനന്ദൻ 2020 മരിക്കുന്നത്. അപ്പോൾ ഭക്ഷ്യവിഷബാധയേറ്റായിരുന്നു മരണം. ഉന്നതരിലേക്ക് എത്തിച്ചേരാതിരിക്കാനുള്ള ദുരൂഹമായൊരു മരണമെന്നാണ് KM ഷാജി ഈ ഒരു മരണത്തെ സംബന്ധിച്ച് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. കൊണ്ടോട്ടിയിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു പരിപാടിയിലാണ് KM ഷാജി പ്രസംഗിച്ചത്. ഒപ്പം ഈ ചന്ദ്രശേഖരൻ കൊലപാതകത്തോടൊപ്പം തന്നെ കണ്ണൂർ തലശ്ശേരിയിലെ ഫസൽ വധക്കേസ്, 2006 NDF പ്രവർത്തകൻ ഫസൽ കൊല്ലപ്പെട്ടതും അരിയിൽ, തളിപ്പറമ്പ് അരിയിൽ ഷുക്കൂർ വധക്കേസും ഒക്കെ മറ്റു ഉദാഹരണങ്ങളായി KM ഷാജി നിരത്തുകയാണ്.